LDF സ്ഥാനാർത്ഥി എ വിജയരാഘവനാണ് നമുക്കൊപ്പമുള്ളത്. നാളെ പ്രധാനമന്ത്രി പാലക്കാട്ടേക്ക് വരുന്നു. പാലക്കാട് മാത്രമല്ല കേരളത്തിൽ തന്നെ വലിയ രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് BJP ക്യാമ്പ് എല്ലാം പറയുന്നത്. പ്രധാനമന്ത്രി ഇതാദ്യമായിട്ടല്ല പാലക്കാട്ട് വരുന്നത്, ആദ്യമായിട്ടല്ല കേരളത്തിൽ വരുന്നത്, ആദ്യമായിട്ടല്ല തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി നമ്മുടെ സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിൽ വന്ന് അദ്ദേഹം വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ഇപ്പോൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഞാൻ പറയുന്നത് ഞാൻ ഈ വാചകം പറഞ്ഞ് പൂർത്തീകരിക്കുകയാണെങ്കിൽ അദ്ദേഹം വന്നു പോയിട്ട് ഇന്ന് വരെ BJP കേരളത്തിൽ ജയിച്ചിട്ടില്ല. ഇപ്പോൾ നാളെ വന്നതുകൊണ്ടും പ്രത്യേകിച്ച് കേരളത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളിൽ, ജനങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകളിൽ ഒരു മാറ്റവും വരുത്താൻ നരേന്ദ്രമോദിയുടെ സന്ദർശനം കൊണ്ടാവില്ല. നരേന്ദ്രമോദിയുടെ ഭരണ വൈകല്യങ്ങൾ, സമ്പന്നാനുകൂലമായ നിലപാടുകൾ രാജ്യത്തെ തന്നെ ഭിന്നിപ്പിക്കുകയും വലിയ തോതിൽ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന വിദ്വേഷ രാഷ്ട്രീയം, ഇത് സംബന്ധിച്ചുള്ള വ്യക്തതയുള്ള നിലപാടുണ്ട് കേരളത്തിന്. കേരളം മതനിരപേക്ഷതയെ മുറുകെ പിടിക്കുന്ന ഒരു സംസ്ഥാനമാണ്. കേരളം സാമൂഹ്യ തുല്യത സാധാരണക്കാരന് കൂടി ലഭ്യമാക്കിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. ഈ അനുഭവമുള്ള കേരളത്തിൻ്റെ പൊതുമുന്നേറ്റത്തെ സഹായിക്കുന്ന നിലപാടല്ല, കേരളത്തിൻ്റെ വളർച്ചയോട് നിഷേധാത്മക സമീപനമാണ് നരേന്ദ്രമോദിയുടെ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചു പോരുന്നത്. അപ്പോൾ കേരളത്തോട് കാണിച്ചിട്ടുള്ള കേന്ദ്ര അപഗണനയുടെ പ്രശ്നമുണ്ട്. അതിനെ സംബന്ധിച്ച് ജനങ്ങൾ നല്ല നിലയിൽ ബോധവാന്മാരാണ്. അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഓരോ സന്ദർശനവും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആ കേവല സന്ദർശനങ്ങളല്ലാതെ വേറെ ഗുണപരമായ മാറ്റമോ കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായകരമായ എന്തെങ്കിലും കാര്യമോ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സന്ദർശനം തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും BJP ഒരു ക്യാമ്പയിനർ എന്ന നിലയ്ക്ക് അദ്ദേഹം ഭരണം പ്രസംഗിക്കണം, തിരിച്ചു പോകണം. അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് സാധാരണമായ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി എന്നതിനപ്പുറം കേരളത്തിൻ്റെ ജനങ്ങളുടെ മനസ്സിൽ ഒരു സ്വാധീനവും നരേന്ദ്രമോദി ചെലുത്താൻ പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ നയങ്ങളും നിലപാടുകളും തിരിച്ചറിഞ്ഞ് അതിനോട് പ്രതികരിക്കാനുള്ള കഴിവുള്ളവരാണ് കേരളത്തിലെ ജനത. അതുകൊണ്ട് രണ്ടക്ക സീറ്റ് പോയി ഒരക്ക പോലും കാണില്ല എന്നാണ് BJP. അല്ല, ഇപ്പോൾ ശാസ്ത്രം വളർന്നു, 0 താഴെയും സംഖ്യാബലങ്ങൾ വർദ്ധിച്ചിട്ടൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നരേന്ദ്രമോദിക്കും BJP കേരളത്തിൽ നിന്ന് ഒരു സീറ്റും കിട്ടാൻ പോകുന്നില്ല. കേരളം വലിയ തോതിൽ ഇടതുപക്ഷാനുകൂലമായ രാഷ്ട്രീയ ചായ്വ് പ്രകടിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സഹോദരൻ, BJP സംസ്ഥാന അധ്യക്ഷൻ KS സുരേന്ദ്രൻ അല്പസമയം പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞത് മുഖ്യമന്ത്രി തുടർച്ചയായി CAA പറയുന്നത് ഒരു വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയാണ് എന്നാണ്. അല്ല, രാവിലെ മുതൽ പ്രഭാത പ്രദോഷങ്ങളാകെ ആ ഇടവേളയിൽ മുഴുവൻ പൂർണ്ണമായി വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ് BJP. അതിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് ഈ പറയുന്നത്. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഏറ്റവും ഉറപ്പുള്ള നിലപാട് സ്വീകരിച്ച് ഇന്ത്യയിലാകെ ആ നിലപാടിന് വേണ്ടി ജനങ്ങളെ ഏകോപിപ്പിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. കേരളമാണ് ഇന്ത്യയിൽ മതസൗഹാർദ്ദത്തിലും മതനിരപേക്ഷതയിലും ഒന്നാം സ്ഥാനത്തിരിക്കുന്നത്. അതിനെ സുരേന്ദ്രൻ ചോദ്യം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഇത്തരം അജണ്ടകൾ, തീവ്രവർഗീയ ധ്രുവീകരണ അജണ്ട കേരളത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയാത്തതിലുള്ള നിരാശയുടെ ഭാഗമാണ്. ഒരൊറ്റ ചോദ്യം കൂടി. പ്രധാനമന്ത്രി പാലക്കാട് ജില്ലയിലേക്ക് വരുന്നത്, പാലക്കാടുള്ളതാണ് ആലത്തൂർ മണ്ഡലവും. ആലത്തൂർ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം പാലക്കാടാണ്. പക്ഷേ അവിടെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ഇതുവരെയും BJP സാധിച്ചിട്ടില്ല. ഇപ്പോൾ BJP അകത്ത് തന്നെ ഒരു അമർഷം ഉയരുന്നത് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തതുകൊണ്ടാണ്. CPM കോണുകളിൽ നിന്ന് പറയുന്നു അവിടെ ഒരു കോൺഗ്രസ് BJP അന്തർധാരയുണ്ടെന്ന്. അങ്ങക്ക് അത്തരത്തിൽ എന്തെങ്കിലും? അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രീതി നോക്കിയാൽ നമുക്ക് പലയിടങ്ങളിലും ഈ BJP കോൺഗ്രസ് അനുകൂല നിലപാട് സ്വീകരിച്ചത് കാണാൻ കഴിയും. അതിനു മുമ്പും അത്തരം നിലപാടുകൾ സ്വീകരിച്ച അനുഭവം കേരളത്തിലുണ്ട്. അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് അത്തരം ഒരു ആക്ഷേപം ഉയർന്നു വരുന്നത്. ഏതായാലും പ്രധാനമന്ത്രി കേരളത്തിലല്ല, പാലക്കാട് വന്നാലും BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല എന്നൊരു വാക്കാണ് പാലക്കാട്ടെ ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായ A വിജയരാഘവൻ പങ്കുവയ്ക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അറക്കൽ, ഇൻ റിപ്പോർട്ടർ പാലക്കാട്.